നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രവാദിയായ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഇപ്പോൾ പ്രവർത്തകനുമായ ആൾ ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ. സംഭവം കണ്ണൂർ കണ്ണവം കോളനിയിലാണ്. ആളെ നാട്ടുകാർ പിടിച്ച് ആദ്യം പഞ്ഞിക്കിട്ടു, പിന്നെ പോലീസിൽ കൈമാറി. CPM പ്രവർത്തകനായ ചെറുവാഞ്ചേരി സ്വദേശി മഹേഷ് പണിക്കർക്കെതിരെ കേസെടുത്തു. 17-കാരിയുടെ പരാതിയിൽ പൂജാരിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് മഹേഷ് പണിക്കർ. പെൺകുട്ടിക്കെതിരായ അതിക്രമം പുറത്തറിഞ്ഞതോടെ ഇയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു. പ്രതിയെ ഇപ്പോൾ തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൂജയ്ക്കായി ആഴിയും ഹോമവും ഒക്കെ ഒരുക്കി ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടി വാവിട്ട് നിലവിളിച്ചു. ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തുകയും എല്ലാവരും ചേർന്ന് ഇയാളെ മർദ്ദിച്ച് പോലീസിന് കൈമാറുകയുമായിരുന്നു. പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ നാട്ടുകാർ ഇയാളെ മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം ഇപ്പോൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം എടപ്പാളിൽ ആക്രിപെറുക്കി ഉപജീവനം നടത്തിയിരുന്ന ബാലികയെ CPM പാർട്ടി പ്രവർത്തകനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആൾ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. നേതാക്കൾ കസേരയിൽ ഇരുന്നു കൊണ്ട് അക്രമം വെടിയണം, തടയണം എന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയല്ലാതെ ഇതൊന്നും അവസാനിക്കുന്ന മട്ടില്ല. ആദിവാസി പെൺകുട്ടികൾ കോളനികളിൽ പീഡിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും പുറത്തു വരാറില്ല. ഇപ്പോൾ കണ്ണവത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പൂജയുടെയും മന്ത്രവാദത്തിന്റെയും പേര് പറഞ്ഞായിരുന്നു. മന്ത്രവാദത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണത്തിന് ഒരറുതിയുമില്ല. മാത്രമല്ല സംഭവം പുറത്തു വന്നതോടെ ഇടതിനെതിരെ തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കി എതിരാളികളും ഉപയോഗിക്കുന്നു. സമീപകാലത്തായി കേരളത്തിൽ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പീഡനവും സ്ത്രീ ചൂഷണവും കൂടി വരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.